യു ഡി എഫ് വിപുലീകരണത്തിനൊപ്പം എൽ ഡി എഫിലെ അതൃപ്തരെ അടർത്തിയെടുക്കാൻ പരിശ്രമിക്കണമെന്നും നവസങ്കൽപ്പ് ചിന്തൻ ശിബിരം തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച നയരൂപരേഖ കോഴിക്കോട് പ്രഖ്യാപനം എന്ന പേരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പുറത്തിറക്കുകയും ചെയ്തു. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെയും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെയും ഒരുപോലെ എതിർക്കും. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന നയപ്രഖ്യാപനമാണ് കെ സുധാകരൻ അവതരിപ്പിച്ചത് ചിന്തൻ ചുവരത്തിൽ. മുന്നണി വിട്ടുപോയ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനെയും എൽ ജെ ഡിയെയും തിരികെ കൊണ്ടുവരികയാണ് കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യം. കേരള കോൺഗ്രസിന് ഇടത് മുന്നണിയിൽ തുടർന്ന് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. യു ഡി എഫിൻ്റെ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കുമെന്നും യു ഡി എഫിലേക്ക് വരാൻ പലരും ബന്ധപ്പെടുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികളുടെ പ്രവർത്തനം അടുത്ത 6 മാസത്തിനകം ശക്തമാക്കും. സ്ത്രീകളുടെ പരാതികൾ കേൾക്കാൻ ആഭ്യന്തര പരിഹാര സമിതി ഉണ്ടാക്കും. എ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരം സമയബന്ധിതമായി കെ പി സി സി മുതൽ ബൂത്ത് തലം വരെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കും. ബൂത്ത് കമ്മിറ്റി പുനഃസംഘടന ഓഗസ്റ്റ് 30-നും ബ്ലോക്ക് കമ്മിറ്റിയുടേത് സെപ്റ്റംബർ 30-നാകും പൂർത്തിയാക്കും. ഒ ഐ സി സി പുനഃസംഘടിപ്പിക്കും. ബൂത്ത് തലത്തിൽ മുഴുവൻ സമയ പ്രവർത്തകരെ നിയോഗിക്കാനും ചിന്തൻ ചവരത്തിൽ ധാരണയായി. ധാരണയും തീരുമാനങ്ങളും ഒക്കെ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ രസമാണ്, പക്ഷേ അത് നടപ്പാക്കാനാണ് പ്രയാസം. എൽ ഡി എഫിലെ കക്ഷികളെ നോട്ടം വിടുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തുടങ്ങിയതാ. എന്താ ഒരു കക്ഷിയെപ്പോലും കിട്ടാഞ്ഞത്? എൽ ഡി എഫിൽ കക്ഷികൾ അസംതൃപ്തരാണെന്ന് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതിയോ? ആർക്കാ ഇത്ര അസംതൃപ്തി? ഇനി വല്ലവർക്കും അങ്ങനെ അസംതൃപ്തി ഉണ്ടെങ്കിൽ എൽ ഡി എഫ് കൂടി പരിഹരിച്ചോളും. സ്വന്തം കുടുംബം നോക്കിയിട്ട് പോരെ അയൽവക്കത്തെ കുടുംബം നോക്കുന്നത്. ആദ്യം നിങ്ങളുടെ ഇടയിലെ അസംതൃപ്തി അങ്ങ് തീർക്ക്, എന്നിട്ടാകാം മറ്റുള്ളവരുടെ അസംതൃപ്തി മാറ്റുന്നത്. അതെങ്ങനാ? ഇപ്പോഴും നോട്ടം അയൽവക്കത്തോട്ടല്ലേ? നല്ല അടി കിട്ടാത്തതുകൊണ്ടാണ് അത്. കിട്ടുമ്പോൾ പഠിച്ചോളും.